വെൽക്കം ബാക്ക് ടു ചാനൽ നജീബ് ട്രാവലർ. അപ്പോൾ എല്ലാവരും സുഖമായിട്ട് ഇരിക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പം പുതിയ കുറേ സബ്സ്ക്രൈബേഴ്സ് ചാനലിൽ ആഡ് ആയിട്ടുണ്ട്. എല്ലാവർക്കും വെൽക്കം ടു ദ ചാനൽ. അപ്പോൾ ഇന്ന് പെർട്ടിക്കുലർലി ഇപ്പം ഇന്നത്തെ ഡേറ്റ് നോക്കിയിട്ടുണ്ടെങ്കിൽ സെപ്റ്റംബർ 23 ഇന്ന് ഡേറ്റ്, സെപ്റ്റംബർ 23. അപ്പോൾ നിങ്ങൾക്ക് ഈ അടുത്ത ദിവസങ്ങളിൽ നിങ്ങൾ യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, സ്പെഷ്യലി UAE-യിലുള്ള ആളുകൾക്കാണ് ഒരു ബമ്പർ, ഒരു സ്പെഷ്യലായിട്ടുള്ള അനൗൺസ്മെൻ്റ് ആണിത്. നിങ്ങൾക്ക് വെറും ഇന്ത്യയുടെ 7000 rupees മുതൽ നിങ്ങൾക്ക് ട്രാവൽ ചെയ്യാം. റിട്ടേൺ ടിക്കറ്റാണ് പറയുന്നത്. നിങ്ങൾ UAE-യിലുണ്ടെങ്കിൽ നിങ്ങൾ കുറേ ഫ്രസ്ട്രേറ്റഡ് ആണ്. നിങ്ങൾക്ക് എവിടെയാണ് ട്രാവൽ ചെയ്യേണ്ടത്, എവിടെയും പോകാതെ ഇവിടെ ഇങ്ങനെ കെട്ടി കിടക്കി നിൽക്കുകയാണെങ്കിൽ, നാട്ടിൽ പോകണോ അല്ലെങ്കിൽ വേറെ എവിടെയാ പോകേണ്ടത് ആലോചിക്കുന്നത്, ബെസ്റ്റ് ഓപ്ഷനാണ് സെർബിയ. ഞാൻ ലാസ്റ്റ് നവംബറിലാണ് സെർബിയ പോയത്. ഞാനും എൻ്റെ വൈഫായിട്ടാണ് പോയത്. അപ്പോൾ അതിനുശേഷം ഞാൻ ഇട്ട വീഡിയോയിൽ എനിക്ക് ഒരുപാട് പേഴ്സണലായിട്ടുള്ള റിക്വസ്റ്റ് വരുന്നുണ്ട്. എങ്ങനെയാണ് യാത്ര ചെയ്തത്, എവിടുന്നാണ് ഫ്ലൈറ്റ് എടുത്തത്, അവിടെ പോയിട്ട് എങ്ങനെയാണ് ഹോട്ടൽ ബുക്കിംഗ്, അതുപോലെ തന്നെ കാർ എങ്ങനെ എടുത്തത്, അപ്പോൾ ഇനി സിം എടുത്തിട്ടുണ്ടോ, ഫോൺ എങ്ങനെ യൂസ് ചെയ്തത്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. കറൻ്റ് നിങ്ങൾ UAE-യിലാണെങ്കിൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്. മറ്റ് ഇന്ത്യക്ക് പുറത്തുള്ള ആൾക്കാർ, സോറി, UAE-ക്ക് പുറത്തുള്ള ആളുകൾക്കും വീഡിയോ കാണാം. ഇഷ്ടപ്പെട്ടതിന് ലൈക്ക് ചെയ്യാം. പക്ഷേങ്കിൽ സ്പെഷ്യലി UAE-യിൽ താമസിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണിത്. നിങ്ങളിപ്പോൾ കറൻ്റ് UAE-യിലാണെങ്കിൽ നിങ്ങൾക്ക് പറ്റിയൊരു ഡെസ്റ്റിനേഷനാണ് സെർബിയ. സെർബിയ എന്തുകൊണ്ടാണ് സെർബിയ എന്നല്ലേ, സെർബിയയിലേക്ക് നിങ്ങൾക്ക് പോകണമെങ്കിൽ ഒരു യൂറോപ്പ് ഫീൽ കിട്ടും നിങ്ങൾ പോയി കഴിഞ്ഞാൽ. ഇപ്പോൾ കറൻ്റ് നല്ല ആപ്പിളും മുന്തിരിക്കും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഓറഞ്ച് എല്ലോ ഇങ്ങനെ പൂത്ത് നിൽക്കുന്ന സമയമായിരിക്കും. അപ്പോൾ നമുക്ക് കൈകൊണ്ട് പറിച്ചിട്ട് ആ ഒരു ഫീല്, നമ്മൾ മലയാളികൾക്ക് നമ്മുടെ നാട്ടിലൊന്നും ഇങ്ങനത്തെ സ്ഥലങ്ങൾ വളരെ കുറവാണല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഫീല് കിട്ടണമെങ്കിൽ ഇപ്പോൾ ഈ സെപ്റ്റംബർ ഒക്ടോബർ സമയത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ഫ്രൂട്ട്സൊക്കെ നല്ല ഇങ്ങനെ കറക്റ്റ് പറിച്ച് തിന്നാൻ പറ്റുന്ന ഒരു സമയത്തിലാണ് ഇപ്പോൾ നിങ്ങൾ പോകുന്നുണ്ടാവുക. ഇനി ടിക്കറ്റ് ഫെയർ അല്ലേ, നമ്മൾ ടിക്കറ്റ് ഫെയർ വളരെ ചീപ്പായിട്ടുള്ളത്. നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവുമല്ലോ അബുദാബിയുടെ വിസ്എയർ. വിസ് എയറിൽ നിങ്ങൾ യാത്ര ചെയ്യുകയാണെങ്കിൽ അബുദാബിയിൽ, അബുദാബിയിലേക്ക് ഇപ്പോൾ നമുക്ക് പോകണമെങ്കിൽ ഇപ്പോൾ PCR ടെസ്റ്റ് ഇല്ലാതെ അബുദാബി ബോർഡർ ക്രോസ് ചെയ്യാൻ പറ്റും. അപ്പം നിങ്ങൾ ഇപ്പോൾ ഞാനിപ്പോൾ കറൻ്റ്ലി സെപ്റ്റംബർ 28 ഡേറ്റ് ഇട്ടിട്ട് ഒക്ടോബർ 5 തിരിച്ചു വരുന്ന രീതിയിൽ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുന്ന സമയത്ത് വെറും 7000 rupees മാത്രം ഇന്ത്യയുടെ 7000. UAE-യുടെ പറയുകയാണെങ്കിൽ 350 dirhams നിങ്ങൾക്ക് റിട്ടേൺ ടിക്കറ്റാണ് കിട്ടുന്നത്. അങ്ങോട്ട് പോവാ തിരിച്ചു വരിക 350 dirhams. നല്ലൊരു ഓഫറല്ലേ. അപ്പോൾ നിങ്ങൾ അങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രയറായിട്ട് വിസയറിൻ്റെ ടിക്കറ്റ് എടുക്കാം. വിസയർ വൺ ഓഫ് ദ ബഡ്ജറ്റ് എയർലൈനാണ്. ഇപ്പോൾ അബുദാബിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ച് മാസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. അപ്പോൾ അധികം ആളുകൾക്കും വിസയറിനെ പറ്റിയിട്ട് അറിയില്ല. അത് യൂറോപ്പിലുള്ള ഒരു എയർലൈനാണ്. അപ്പോൾ അത് ഇവിടെ വന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ആ ബെനിഫിറ്റ് യൂസ് ചെയ്യാം. നമ്മൾ മലയാളികൾ എപ്പോൾ ചാൻസ് കിട്ടിക്കാനല്ല, എന്തെങ്കിലും ഡിസ്കൗണ്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ പെട്ടെന്ന് ഗ്രാബ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും യാത്ര ചെയ്യാൻ നോക്കുക. അങ്ങനൊരു ജസ്റ്റ് ഒരു ഐറ്റിനറി, നമ്മൾ ഞാൻ പോയത് ഒരു 3 days 4 days 3 nights സ്റ്റേ ചെയ്തത്. പക്ഷെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ഐറ്റിനറി പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഞാൻ പോയ എക്സ്പീരിയൻസ് വെച്ചിട്ട് വിസയർ അബുദാബിയിൽ നിന്ന് ഡിപ്പാർച്ച് ചെയ്യുന്ന സമയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉച്ചക്ക് 2:05 അബുദാബിയിൽ നിന്ന് ഡിപ്പാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഉച്ചക്ക് പോയി കഴിഞ്ഞാൽ അവിടെ 5:30 എത്തും. നിങ്ങൾ ബെൽഗ്രേഡിലെ എയർപോർട്ടിൽ 5:30 എത്തും. ഇപ്പോൾ പോകാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് PCR ആവശ്യമില്ല. നിങ്ങൾ വാക്സിനേറ്റഡ് ആണെങ്കിൽ PCR ഒന്നും വേണ്ടിയില്ല. നിങ്ങൾ നിങ്ങളുടെ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് മാത്രം കയ്യിൽ വെച്ചാൽ മതി. നിങ്ങൾക്ക് വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ്, പിന്നെ റിട്ടേൺ ടിക്കറ്റ്, ഹോട്ടൽ ബുക്കിംഗ്, ഇത്ര മാത്രം കാര്യങ്ങൾ മതി നിങ്ങൾക്ക് സെർബിയയിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. സെർബിയ ഇന്ത്യക്കാർക്ക് വിസ ഫ്രീ കൺട്രിയാണ്. അതുകൊണ്ട് വിസൻ്റെ ആവശ്യമില്ല, പേടിക്കേണ്ടിയില്ല. ഫാമിലിക്ക് ബഡ്ജറ്റായിട്ട് ട്രാവൽ ചെയ്യാനും പറ്റും. നിങ്ങൾക്ക് കുട്ടികളുണ്ട്, ഈ ഒരു സമയത്താണ് നിങ്ങൾക്ക് ഈ പറയുന്നത് എളുപ്പത്തിൽ യാത്ര ചെയ്യാൻ പറ്റിയ ഒരു സിറ്റുവേഷനാണ് സെർബിയയിലേക്ക് പോകുന്ന സമയത്ത്. എന്നെ നിങ്ങൾ സെർബിയയിലേക്ക് പോവുകയാണ്. സെർബിയയിലേക്ക് യാത്ര ചെയ്ത് തന്നെ 2:00 ഇവിടുന്ന് ഫ്ലൈറ്റ് ഡിപ്പാർട്ട് ചെയ്യും. 5:00 അവിടെ എത്തി ഈവനിങ്ങിൽ. നിങ്ങൾ ആദ്യം ചെയ്യേണ്ട സംഭവം, നിങ്ങൾ സെർബിയ എയർപോർട്ടിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ തന്നെ ഉടനെ ഒരു സിം എടുക്കുക, സിം വിത്ത് ഇൻ്റർനെറ്റ്. നിങ്ങൾക്ക് ഒരു ഏതൊരു രാജ്യത്ത് പോയാലും നമ്മൾ ഫസ്റ്റ് ചെയ്യുന്ന സംഭവം സിം കാർഡ് എടുക്കുക എന്നുള്ളതാണ്. സിം കാർഡ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ട്രാവൽ ഭയങ്കര ഈസിയാവും. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ പോകുന്നതിന് മുമ്പേ കരുതേണ്ട ഒരു സംഭവമാണ് കറൻസി, സെർബിയൻ കറൻസി. സെർബിയയിൽ നമ്മൾ, ഞാനിപ്പോൾ ഈ ഐറ്റിനറി ഉണ്ടാക്കിയിട്ടുള്ളത് സിറ്റിയിൽ താമസിക്കാനല്ല, സിറ്റി വിട്ടു പോയിട്ട് കുറച്ച് വില്ലേജ് ഒരു ഔട്ട്സ്കേർട്ടിൽ താമസിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഐറ്റിനറിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എന്തായാലും കയ്യിൽ സെർബിയൻ കറൻസി നിങ്ങൾ എന്തായാലും ചേഞ്ച് ആക്കിയിട്ട് വേഗം തന്നെ നിങ്ങൾ ചേഞ്ച് ആക്കിയിട്ട് കയ്യിൽ വെക്കണം. പിന്നെ കാർഡ് യൂസ് ചെയ്യുന്ന സ്ഥലങ്ങളുണ്ട്. പക്ഷേ കുറേ ഷോപ്പുകളിൽ റെസ്റ്റോറൻറ്റുകളിലൊക്കെ കാർഡ് യൂസ് ചെയ്യാത്ത സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അവിടെയൊക്കെ നിങ്ങൾക്ക് ക്യാഷ് യൂസ് ചെയ്യാൻ പറ്റും.
പിന്നെ സെർബിയയിൽ കുറേ ആൾക്ക് ഇംഗ്ലീഷ് അറിയില്ല, അവർ അവരുടെ ലാംഗ്വേജിൽ, അപ്പം ആ ട്രാൻസ്ലേറ്ററും കൂടി നിങ്ങളുടെ മൊബൈലിൽ കയറ്റി വെക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഡേ വണ്ണിൽ നിങ്ങൾ സെർബിയയിലെത്തിക്കഴിഞ്ഞാൽ നിങ്ങളവിടെ എത്തിക്കഴിഞ്ഞാൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ടത് സിം കാർഡ് എടുക്കുക, സെക്കൻഡ് നിങ്ങൾ എന്താക്കുക ഒരു കാറ് ബുക്ക് ചെയ്യുക. കാർ ബുക്ക് ചെയ്യുന്ന എയർപോർട്ടിൻ്റെ ഉള്ളിൽ തന്നെ നിങ്ങൾക്ക് കുറേ ഏരിയാസ് ഉണ്ട്, ഒരു 10-15 കാറിൻ്റെ സ്റ്റേഷൻസ് ഉണ്ട്, കമ്പനീസ് ഉണ്ട്. ആ കമ്പനീസിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു കമ്പനിയിൽ ചൂസ് ചെയ്യുക, കാരണം ലോക്കൽ ആയിട്ടുള്ള അവിടുത്തെ കാറിൻ്റെ ആളുകൾ നല്ല ചാർജ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലായിടത്തും ചോദിച്ചു നോക്കുക. ഞാൻ എടുത്തത് ഹേർട്സ് 2 കാർഡ് എന്നാണ് എടുത്തത്. അപ്പോൾ അവിടെ നമുക്ക് നല്ലൊരു ഡിസ്കൗണ്ടിൽ, സോറി, AVS 2 കാർഡ്, വൈഫ് റിമൈൻഡ് ചെയ്യാണ്, ഹേർട്സ് അല്ല, AVS 2 കാർഡ് എന്നാണ് എടുത്തത്. 700 ദിർഹംസാണ് ആയത് 3 ഡേയ്സ് ഞാൻ യാത്ര ചെയ്ത സമയത്ത് അവിടെ. അപ്പോൾ നിങ്ങൾ യാത്ര ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അത് 4-വീലറാണ് ഞാൻ എടുത്തത്. 4-വീലറിൽ കുറച്ചും കൂടി കുറേ യാത്ര ഉണ്ട്, 1 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ 3 മണിക്കൂർ ഓരോ ദിവസം യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മൾ ടയേർഡ് ആകുന്നതുകൊണ്ടാണ് ഫോർ വീലർ ഒരു ടയേർഡ്നെസ്സോ കാര്യങ്ങളോ ഇല്ല. നല്ല റോഡാണ്, ലോങ് റോഡാണ്, അങ്ങനെ ട്രാഫിക്കൊന്നും ഉണ്ടായിട്ടില്ല. ഞാൻ പോയത് നവംബറിൽ കോവിഡിൻ്റെ പീക്ക് സമയത്തായത് പോയതുകൊണ്ട് അവിടെ സംഭവമൊന്നുമില്ല, ആരുമില്ല, ആളുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് നല്ല തണുപ്പുണ്ടായിരുന്നു നവംബറിൽ. അപ്പോൾ നല്ല തണുപ്പ് കിട്ടണമെങ്കിൽ നിങ്ങൾ നവംബറിൽ തന്നെ പോകണം, നവംബർ 2nd week അല്ലെ 3rd weekന് ശേഷം പോകണം. എന്നാലാണ് നിങ്ങൾക്ക് നല്ല തണുപ്പ് മഞ്ഞ് കാര്യങ്ങൾ കിട്ടുന്നത്. ഇനി അതല്ല, നിങ്ങൾക്കൊരു റിലാക്സ്ഡ് ആയിട്ട് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പം പോവുക, ഈ സെപ്റ്റംബർ ഒക്ടോബർ സമയത്ത് പോകുന്നതാണ് ഏറ്റവും നല്ലത്. ഇപ്പോൾ കറൻ്റ്ലി വിസയറിൻ്റെ ഞാൻ പ്രൈസ് പറഞ്ഞല്ലോ, 7000 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ചെയ്യേണ്ടത് ഇത്ര മാത്രം, നിങ്ങൾ സ്കൈ സ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ആപ്ലിക്കേഷനിലൂടെ നിങ്ങൾ സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസ് കാണാൻ പറ്റും. ഞാൻ ഇപ്പം ചെക്ക് ചെയ്ത സമയത്ത് 7000 പല വെബ്സൈറ്റുകളും ഓഫർ ചെയ്യുന്നതാണ് ഈ ടിക്കറ്റ്. വിസയറിൻ്റെ എന്നെ സൈറ്റിൽ കയറുന്ന സമയത്ത് 10000 ആണ്. മറ്റ് വെബ്സൈറ്റുകൾ ഈ സ്കൈ സ്കാനറിൽ 5 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. 5 ഓപ്ഷനിൽ ഡിഫറെൻറ്റ് ഓപ്ഷൻസിലാണ് ഏതാ നിങ്ങൾക്ക് ഞാൻ ഇന്ന് വീഡിയോയുടെ സൈഡിൽ തന്നെ ഇടുന്നതാണ്. അപ്പോൾ ഇതിങ്ങനെയാണ് ഇൻഫർമേഷൻ ഉള്ളത്. ആ 7000 ഫസ്റ്റ് ഒരു കമ്പനി ഓഫർ ചെയ്യുന്നുണ്ട്, പിന്നത്തെ കമ്പനിയിലെ ആ റേറ്റുകളായിരിക്കുന്നത്. പിന്നെ വിസയറിൽ വരുന്ന സമയത്ത് 10000 ആണ് അതിൻ്റെ പ്രൈസ് വരുന്നത്. പക്ഷേ ഞാൻ പറയുന്നത് നമുക്ക് ലീസ്റ്റ് ആയിട്ട് നമുക്ക് ട്രാവൽ ചെയ്യുന്നുണ്ടെങ്കിൽ മറ്റ് സൈറ്റുകൾ നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സൈറ്റുകളാണ് ഈ സ്കൈ സ്കാനറിൽ. ഞാൻ ഇതിനു മുമ്പേ ബുക്ക് ചെയ്തിട്ടുണ്ട്, വളരെ എളുപ്പത്തിൽ പോയി വരാൻ പറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഡേ വണ്ണ് നമ്മൾ 5 മണിക്ക് സെർബിയയിലെത്തി നമ്മൾ കാർ എടുത്തു കഴിഞ്ഞാൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾ സിറ്റി വിട്ടിട്ട് നിങ്ങൾ പുറത്തേക്ക് പോകാനുള്ളത്. താരാ നാഷണൽ പാർക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഏരിയ ഉണ്ട്, വലിയൊരു നാഷണൽ പാർക്ക്, വലിയൊരു കാടാണ്. ആ കാടിൻ്റെ ഉള്ളിൽ ആളുകളൊക്കെ താമസിക്കുന്നുണ്ട്. കാട് എന്ന് പറയുമ്പോൾ റോഡൊക്കെ ഉള്ള കാടാണ്. നമ്മളിപ്പം വയനാടൊക്കെ പോകുന്ന പോലെ, നാട്ടിൽ വയനാടൊക്കെ പോകുന്നവരെന്ന് കാണില്ലേ, ചുരമൊക്കെ കയറിയിട്ട് പോകുന്നത് അതുപോലെയുള്ള ഒരു സ്ഥലമാണ് ഈ താരാ നാഷണൽ പാർക്ക് എന്ന് പറയുന്ന സ്ഥലം. ചെറിയ ചുരങ്ങളൊക്കെ കയറിയിട്ട് പോകണം, രാത്രി കുറച്ച് ഇരുടായിരിക്കും, പക്ഷേ എങ്കിൽ അതിൻ്റെ ഒരു ഫീല് വേറെ തന്നെയായിരിക്കും കേട്ടോ. ആ രാത്രി ഇത്തിരി പേടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്ന സമയത്ത് നമ്മൾ ബെൽഗ്രേഡ് എയർപോർട്ടിൽ നിന്ന് ഈ വെക്കൻഡിക്ക നെവനിലേക്ക് ഏകദേശം 3.5 മണിക്കൂറുണ്ടായിരുന്നു ഡ്രൈവ്. താരാ നാഷണൽ പാർക്കിൻ്റെ ഉള്ളിലുള്ള ഒരു സ്ഥലമാണ്, സോവിൻ ലേക്കിൻ്റെ അടുത്താണ് നമ്മൾ താമസിച്ചത്. അവിടെ കുറേ ചെറിയ ചെറിയ വീടുകളുണ്ട്. booking.com നിങ്ങൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ചെറിയ ചെറിയ വീടുകളുണ്ട്. വീടിൻ്റെ മുറ്റത്ത് തന്നെ ഓറഞ്ചിൻ്റെ മരങ്ങളുണ്ട്, ആപ്പിൾ ഉണ്ട്, പിന്നെ മുന്തിരി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്, ഗ്രേപ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരു നല്ലൊരു ഫീലായിരിക്കും കേട്ടോ. നിങ്ങളവിടെ പോയി കഴിഞ്ഞാൽ ഒരിക്കലും റിഗ്രറ്റ് ചെയ്യില്ല നിങ്ങൾ സെർബിയ ചൂസ് ചെയ്തില്ലേ. അപ്പോൾ ഡേ വണ്ണ് നമ്മൾ സോവിൻ ലേക്കിൻ്റെ അടുത്തേക്ക് പോയി നമ്മൾ താമസം. ഞാൻ താമസിച്ച വീട്ടിൻ്റെ പേരാണ് വെക്കൻഡിക്ക നെവൻ. booking.com ബുക്ക് ചെയ്തത്. പ്രൈസ് നമുക്ക് വന്നത് 220 ദിർഹംസാണ് ആ സമയത്ത് വന്നത്. ചെറിയൊരു ഫ്ലക്ച്വേഷൻ ഉണ്ടാവും അങ്ങോട്ടും ഇങ്ങോട്ടും സീസണും കാര്യങ്ങളും വരുന്ന സമയത്ത്, നിങ്ങളൊന്ന് ചെക്ക് ചെയ്താൽ മതി booking.com. പിന്നെ നമ്മൾ എന്താക്കുക, അന്നത്തെ ദിവസം നമ്മൾ ഒരു 5:30 ലാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പുറത്തിറങ്ങുമ്പോഴേക്ക് ഒരു 6:30 ആകും. ഇപ്പോൾ 7:00 നിങ്ങൾ യാത്ര തുടങ്ങിക്കഴിഞ്ഞാൽ 10:30 ആകും നിങ്ങൾ എന്തായാലും നിങ്ങളെ വീട്ടിലെത്താൻ വേണ്ടിയിട്ട്. 10:30 എന്താക്കുക, നിങ്ങൾ എന്തായാലും ടയർഡായിട്ടുണ്ടാവും. അപ്പോൾ അന്ന് നല്ല രസത്തിൽ കിടന്നുറങ്ങാം, രാവിലെ ഒരു 5:30-6:00 അങ്ങനെ എണീക്കുക, എണീ ചെയ്തിട്ട് ആ പുറത്തേത്തെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ ഒന്ന് ആസ്വദിക്കുക. പിന്നെ നല്ലൊരു രസമായിരിക്കും കേട്ടോ. നിങ്ങളെ മോർണിംഗ്, നെക്സ്റ്റ് ഡേ മോർണിംഗ് എഴുന്നേറ്റ് കഴിഞ്ഞ് നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വളരെ റിലാക്സായിട്ട് നിങ്ങൾ പോകേണ്ട ഒരു സ്ഥലമാണ് താരാ നാഷണൽ പാർക്കിൽ തന്നെ ബഞ്ചസ്ക സ്തേന എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്. ആ വ്യൂ പോയിൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാടിൻ്റെ ഉള്ളിലേക്കാണ് നമ്മൾ പോകുന്നത്. ഏകദേശം ഒരു നമ്മൾ ഈ സോവിൻ ലേക്കിൻ്റെ അടുത്ത് നിന്ന് 30-40 മിനിറ്റ്സ് ഡ്രൈവ് ചെയ്തതിനാലുള്ള എത്തുന്നൊരു സ്ഥലമാണ് ബഞ്ചസ്ക സ്റ്റെനാന്നോട്ടുള്ള സ്ഥലം. അവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാടിനുള്ളിലൂടെ നമ്മളിങ്ങനെ പോകും, നല്ല രസമാണ് കാടിനോട്ടിലോട്ടുള്ള നടത്തവും കാര്യങ്ങളൊക്കെ. നിങ്ങൾ അതിലേക്ക് പോയി കഴിഞ്ഞാൽ അങ്ങ് ലാസ്റ്റിലൊരു വ്യൂ പോയിൻ്റ് ഉണ്ട്. വ്യൂ പോയിൻ്റിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു ലേക്ക് ഉണ്ട്, സിഗ്സാക്ക് നോട്ടിലൊരു ലേക്ക് ഉണ്ട്. നല്ല രസമുള്ള സംഭവമാണത്.
അത് എന്തായാലും നിങ്ങളൊരു മിസ്സാക്കാത്ത മിസ്സാക്കാണ്ട് കാണേണ്ട ഒരു സംഭവമാണ്. അതുപോലെ തന്നെ വേറൊരു മൗണ്ടെയിനും കൂടി എനിക്ക് പേര് കിട്ടുന്നില്ല. ഇതുപോലെ തന്നെ ഈ വ്യൂ പോയിന്റ് നല്ല രസത്തിൽ കാണാൻ പറ്റുന്ന ഒരു ഏരിയ ആണത്. പിന്നെ നിങ്ങളെന്താക്കുക, അവിടുന്ന് ഈ നിങ്ങളെ കുറച്ചൊരു ആഫ്റ്റർനൂൺ വരെ നിങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ അടുത്ത പോയിൻ്റ് ഒരു സ്ഥലമാണ് മോക്രഗോറ. മോക്രഗോറയിൽ ഡ്രവങ്കാട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫിലിം സിറ്റി ഉണ്ട്. ഫിലിം സിറ്റി എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ. അവിടെ ഒരു ട്രെയിൻ ജേണി ഉണ്ട്. അവിടുത്തെ എന്തായാലും റെക്കമെൻഡ് ചെയ്യുന്ന സംഭവമാണ് ട്രെയിൻ ജേണി. ഞാൻ ലാസ്റ്റ് വിൻ്റർ പോയ സമയത്ത് ട്രെയിൻ ജേണി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷേ നിങ്ങൾ എന്തായാലും പോകുന്നുണ്ടെങ്കിൽ അവിടുത്തെ ട്രെയിൻ ജേണി എന്തായാലും ചെയ്യണം. ആ ട്രെയിനിലൂടെ പോവാം, ഒരു സിഗ്സാഗ് ആയിട്ട് ഇങ്ങനെ പോയിട്ട് കറങ്ങിയിട്ട് അവിടെ തന്നെ തിരിച്ചു വരും ആ ട്രെയിനിൽ. അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. സെക്കൻഡ്, അപ്പോൾ ആ ദിവസം നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ സ്റ്റേ ചെയ്യാം. നിങ്ങൾക്ക് അവിടെ സ്റ്റേ ചെയ്തിട്ട് നിങ്ങൾക്ക് നെക്സ്റ്റ് ഡേ പോവാം. ഇനി അവിടെ സ്റ്റേ ചെയ്യാൻ ആഗ്രഹമില്ലാത്ത ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് നെക്സ്റ്റ് ഒരു സ്ഥലമാണ് സാത്തർക്കോ ജസീറോ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലം. അവിടെ നല്ല ക്യാമ്പിങ്ങിന് പറ്റിയൊരു സ്ഥലമാണ്, ടെൻറ്റ് സ്റ്റേക്ക് പറ്റിയ സ്ഥലമാണ്. ഈ പറയുന്ന ഡ്രവങ്കാട് നിന്ന് നിങ്ങൾ ഏകദേശം 1.5 മണിക്കൂർ ഡ്രൈവ് ചെയ്താൽ എത്തുന്ന സ്ഥലമാണ് ഈ സാത്തർക്കോ ജസീറോ എന്ന് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ആദ്യം പറഞ്ഞ വ്യൂ പോയിൻ്റ് നിന്ന് 1 മണിക്കൂറുണ്ട് ഡ്രവങ്കാട്ടിലേക്ക് യാത്ര. ഡ്രവങ്കാട് എന്ന് പറഞ്ഞാൽ ട്രെയിനും കാര്യങ്ങളൊക്കെ പോകുന്ന സ്ഥലം. 1.5 മണിക്കൂർ യാത്ര ചെയ്താലാണ് ഈ മോക്രഗോറ ഡ്രവങ്കാടിലെത്താം. നല്ല വ്യൂറ്റേഴ്സ് ആയിരിക്കും കേട്ടോ നിങ്ങളെ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത്. ആ മോക്രഗോറയിൽ നിന്ന് നിങ്ങൾ ഈ സ്ലാത്തർക്കോ ജസീറോ എന്ന് പറയുന്നത് ഒരു ടെൻറ്റ് സ്റ്റേൻ്റെ സ്ഥലമാണ്. ഐതർ നിങ്ങൾ ഡ്രവങ്കാടിൽ താമസിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ താമസിക്കണ്ടെന്നുണ്ടെങ്കിൽ അവിടെ താമസിക്കാൻ ഞാൻ റെക്കമെൻഡ് ചെയ്യും കേട്ടോ, നല്ല രസമുള്ള സ്ഥലമാണ്. ഇനി എല്ലാം നിങ്ങൾക്ക് ഒരു ടെൻറ്റ് സ്റ്റേൻ്റെ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്താക്കുക, സ്ലാത്തർക്കോ ജസീറോ എന്ന് പറഞ്ഞിട്ടുള്ള ടെൻറ്റ് സ്റ്റേ ക്യാമ്പിങ് സംഭവം ഉള്ള ഒരു നല്ലൊരു അടിപൊളിയായിട്ടുള്ള സ്ഥലമാണ്. അവിടെ പോയിട്ട് നിങ്ങൾ സ്റ്റേ ചെയ്യുക, അവിടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യുക. അവിടെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല ഹില്ലി ആയിട്ടുള്ള മൗണ്ടെയിനും കാര്യങ്ങളും ലേക്സും വാട്ടർ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ വിൻ്റർ സമയത്ത് വന്ന സമയത്ത് അവിടെ മറ്റേ സ്കീയിങ് ഒക്കെ ഉണ്ട്. നല്ല രസമാണ് സംഭവം അവിടെ, ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമാണ് വിൻ്ററിൽ കാണാൻ വേണ്ടിയിട്ട്. സമ്മറിലും നിങ്ങൾക്ക് ടെൻറ്റ് സ്റ്റേയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഒന്ന് റിലാക്സ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ്. പിന്നെ അതിനുശേഷം ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന സ്ഥലമാണ് ലിസീന എന്ന് പറഞ്ഞിട്ടുള്ള, നമ്മളീ പറയുന്ന സ്ലാത്തർക്കോ ജസീറോ ഒന്ന് ഏകദേശം 1.5 മണിക്കൂർ യാത്ര ഉണ്ട് ലിസീനയിലേക്ക്. അത് വേറെ തന്നെ ഒരു എക്സ്ട്രീം എൻഡാണ്. നിങ്ങളടുത്ത് ദിവസം ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ലിസീന എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വില്ലേജാണ്, വാട്ടർഫോളും കാര്യങ്ങളും നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വില്ലേജ്. അവിടെ നിങ്ങൾ പോവുക, അവിടെ ഒരു ദിവസം സ്റ്റേ ചെയ്യുക. അന്നത്തെ നൈറ്റ് നിങ്ങൾ നെക്സ്റ്റ് ഡേ നൈറ്റ് അവിടെ സ്റ്റേ ചെയ്തിട്ട് ഏർലി മോർണിംഗിൽ നിങ്ങൾ എന്താക്കുക, അവിടെ ഏരിയയിലൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ട് പിടിച്ചിട്ട് നിങ്ങൾ എന്താക്കുക, ഏർലി മോർണിംഗിൽ അവിടെ നിന്ന് തിരിച്ചു വരാം. നമുക്ക് തിരിച്ചിട്ട് ബെൽഗ്രേഡിലേക്ക് വരാം. നിങ്ങളുടെ നെക്സ്റ്റ് ഡേ നിങ്ങൾ ബെൽഗ്രേഡിൽ തിരിച്ചിട്ട് യുഎയിലേക്ക് വരാൻ വേണ്ടി നോക്കുന്ന സമയത്ത് നിങ്ങളുടെ ഫ്ലൈറ്റ് വൈകുന്നേരം 6:10 അപ്പോൾ ഏകദേശം ഒരു 3 മണിക്ക് ഒക്കെ എയർപോർട്ടിലെത്തുന്ന രീതിയിലാണ് നിങ്ങളുടെ പ്ലാൻ വേണ്ടത്. അപ്പം വരുന്ന ദിവസം തന്നെ 3:00 വരെ നിങ്ങൾക്ക് ടൈമുണ്ട്. നിങ്ങൾ ബെൽഗ്രേഡിൽ ഒരു രാവിലെ 7 മണിക്ക് നിങ്ങൾ ലിസീനയിൽ നിന്ന് വിട്ടിട്ടുണ്ടെങ്കിൽ ഒരു 10:30 നിങ്ങൾ ബെൽഗ്രേഡിലെത്തും. ബെൽഗ്രേഡിലെത്തിക്കാനാണ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം. നിങ്ങൾ കാറ് നിങ്ങൾ എന്താക്കാം, ഒഴിവാക്കുക. എയർപോർട്ടിൽ തന്നെ നിങ്ങൾക്ക് ബാഗേജ് ഡ്രോപ്പ് ഓഫ് ചെയ്യുന്ന സ്ഥലമുണ്ട്. അവിടെ ബാഗേജ് കീപ്പ് ചെയ്തിട്ട് നിങ്ങൾ എന്താക്കുക, നേരെ സിറ്റിയിൽ വന്നിട്ട് ഒരു ബൈക്ക് എടുക്കുക. ബൈക്ക് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ്റെ ലൈസൻസ് വെച്ചിട്ട്, ഇന്ത്യൻ്റെ ഡ്രൈവിംഗ് ലൈസൻസ് വെച്ചിട്ട് നമുക്ക് അവിടുന്ന് ബൈക്ക് എടുക്കാൻ പറ്റും. ചെറിയ നമ്മളെ കൈനറ്റിക് ഹോണ്ട പോലെ തന്നെ ഉണ്ടാവല്ലോ, ഗിയർലെസ് ബൈക്ക്സ്. അപ്പോൾ അത് എടുത്തിട്ട് നിങ്ങൾക്ക് എന്താക്കുക, സിറ്റി മൊത്തം കറങ്ങാം. സിറ്റിയിൽ നിങ്ങൾ കറങ്ങുന്ന ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നൊരു സ്ഥലമാണ് അവിടുത്തെ ഫോർട്ട്, ബെൽഗ്രേഡ് ഫോർട്ട്. നല്ല ഭംഗിയുള്ള സ്ഥലമാണ് കേട്ടോ, നല്ല വ്യൂ പോയിൻറ്റും കാര്യങ്ങളൊക്കെ ഉള്ളത്. നിങ്ങൾക്ക് എക്സ്ട്രാ ഒരു ദിവസം ഉണ്ടെങ്കിൽ നിങ്ങൾ ഫൈനൽ ഡേ നിങ്ങൾ ബെൽഗ്രേഡ് സിറ്റിയിൽ ഒന്ന് താമസിക്കണം. കാരണം ഈ ഫോർട്ടിൽ ഈവനിങ് വ്യൂവും മോർണിംഗ് വ്യൂവും അടിപൊളിയാണ്. ഒരു മിസ്സാക്കാണ്ട് നിൽക്കേണ്ട ഒരു സംഭവമാണ് ഈ ബെൽഗ്രേഡ് ഫോർട്ടിലുള്ള ഈവനിങ്ങിലുള്ള ആ സൺസെറ്റ് വ്യൂ. അടിപൊളിയാണ്, നല്ല രസമാണ്. നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ നിങ്ങൾ ലാസ്റ്റ് ഡേ ബെൽഗ്രേഡിൽ നിന്നിട്ട് നെക്സ്റ്റ് ഡേ വരികയാണെങ്കിൽ അത്രയും നല്ലത്. ബെൽഗ്രേഡ് ഒരു ദിവസം കാണേണ്ട ഒരു സിറ്റി തന്നെയാണ് ബെൽഗ്രേഡ്. പിന്നെ അടുത്ത റിപ്പബ്ലിക് സ്ക്വയർ. റിപ്പബ്ലിക് സ്ക്വയർ നമ്മൾ ഏത് രാജ്യത്ത് നോക്കിയാലും ഒരു റിപ്പബ്ലിക് സ്ക്വയർ ഉണ്ടാവും. അപ്പോൾ ആ റിപ്പബ്ലിക് സ്ക്വയർ കാണണം. പിന്നെ അവിടുന്ന് കുറച്ച് ഈ ബോട്ടിംഗ് സർവീസ് ഉണ്ട്, റിവർ ധനൂബാണ്. റിവർ ധനൂബിലൂടെ ഒരു ബോട്ടിംഗ് സർവീസ് ഉണ്ട്, അതൊക്കെ നല്ല എക്സ്പ്ലോർ ചെയ്യേണ്ടതാണ്. നിങ്ങൾ നെക്സ്റ്റ് ഡേ വരാതെ നിങ്ങൾ ബെൽഗ്രേഡിൽ നിന്നിട്ട് തൊട്ടടുത്ത ദിവസം വരികയാണെങ്കിൽ അത് കുറച്ചും കൂടി നല്ലതായിരിക്കും. നിങ്ങൾ ഏകദേശം ഒരു 6 ട്രിപ്പ് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് സെർബിയയിൽ 8 ഏരിയ നിങ്ങൾക്ക് കവർ ചെയ്തിട്ട് നല്ലൊരു മെമ്മറി ആയിട്ട് നിങ്ങൾക്ക് യുഎയിലേക്ക് തിരിച്ചു വരാൻ പറ്റുന്നതാണ്. അപ്പോൾ ഏകദേശം ഞാൻ എല്ലാ പോയിൻറ്റും കവർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഈ വീഡിയോ കാണുക. വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്ഥലത്തിൻ്റെ പേരൊക്കെ കേൾക്കുന്ന നേരം ആ ക്ലിക്കാവുക, ഞാൻ വീഡിയോ കണ്ട പേരുകളാണല്ലോ ഇതൊക്കെ, ഇവിടെ ഇന്നേ സംഭവങ്ങളൊക്കെയാണ് ഉള്ളതെന്നുള്ളത്.
അപ്പോൾ നല്ലൊരു ബമ്പറാണ് ഇത് സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സെപ്റ്റംബറിലുള്ള ഓഫറാണ് എല്ലാ ഫാമിലീസിനും. ഇതുവരെ യാത്ര ചെയ്യാത്ത ഫാമിലീസിന്, അല്ലെങ്കിൽ യാത്ര ചെയ്ത് ഇനി കുറേ കാലമായിട്ട് പോകാത്തത്, അല്ലെങ്കിൽ ബഡ്ജറ്റാണ് നമുക്ക്, പൈസ കുറച്ച് ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഇപ്പാണ് കറൻറ്റ് സമയം. ഒരാൾക്ക് 2-way ticket 7000 ഇന്ത്യൻ റുപ്പീസ്, 350 ദിർഹംസിന് നിങ്ങൾക്ക് റിട്ടേൺ ടിക്കറ്റ് ഇപ്പോൾ അവൈലബിൾ ഉണ്ട് കറൻ്റ്ലി. അപ്പോൾ പെട്ടെന്ന് ബുക്ക് ചെയ്തോ, വേറെ കുറച്ച് ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്ന സമയത്ത് നിങ്ങൾക്ക് ഫ്ലക്ച്വേഷൻ മനസ്സിലാവും. 7000 എന്നുള്ളത് 11000 ഇന്ത്യൻ റുപ്പീസ് ആവും, അല്ലെങ്കിൽ 12000 ആവും. ഞാൻ പോകുന്ന സമയത്ത് ഏകദേശം 1-way പോകാൻ തന്നെ ഇന്ത്യയുടെ 20000 rupees ആണ്. 2-way എഗ്രൗണ്ട് ഒരാൾക്ക് 40000 rupees വാല്യൂ ഉണ്ടായിരുന്നു. പക്ഷേ എങ്കിൽ നമുക്ക്, ഞാൻ ഏവിയേഷൻ റിലേറ്റഡ് ആയതുകൊണ്ട് നമുക്ക് ഡിഫറെൻ്റ് വേയിലെടുത്ത ടിക്കറ്റ് ആയതുകൊണ്ട് നമുക്ക് അത്ര പ്രൈസ് വന്നിട്ടില്ല. അപ്പം നിങ്ങൾ യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ എമിറേറ്റ്സിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ മറ്റേ എയർലൈൻസിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ, ഇതിൻ്റെ 3.5 കൊടുത്താലേ യാത്ര ചെയ്യാൻ പറ്റുക ഈ സമയത്ത്. ഞാനിപ്പോൾ ഫെയർ ചെക്ക് ചെയ്ത് നോക്കി, നമ്മളുടെ UAE-ൽ നിന്ന് പോകുന്ന ഒട്ടുമുക്ക എയർലൈൻസിൻ്റെ ഫെയർ ചെക്ക് ചെയ്ത് നോക്കി, വിസയറിനെ കമ്പാരിറ്റീവ്ലി 3.5 കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ യാത്ര ചെയ്യുന്ന ആളാണെങ്കിൽ, യാത്ര ചെയ്ത ആളാണെങ്കിൽ എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളുടെ സെർബിയൻ്റെ ട്രിപ്പ് എന്നുള്ളത് കമൻറ്റിൽ എഴുതി അറിയിക്കുക. മറ്റുള്ള ആളുകൾക്കും കൂടി കാണട്ടെ, അവർക്ക് എന്തെങ്കിലും ഇൻഫർമേഷൻ അഡീഷണൽ ആയിട്ട് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, നിങ്ങൾ എൻ്റെ വീഡിയോൻ്റെ ഈ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുക. ഇനി ആർക്കെങ്കിലും പോകണം എന്ന് ആഗ്രഹമുണ്ട്, ഇനി എന്തെങ്കിലും സംശയം, ഞാൻ ഇതിൽ എന്തെങ്കിലും മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ, എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്, നജീബ് ട്രാവലർ എന്നുള്ളത്. അപ്പോൾ ആ അവിടെ വന്നിട്ട് നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നവരെ നിങ്ങളോട് എല്ലാവരോടും ബൈ പറയാണ്. മസ്സലാമോ.